തിരുവനന്തപുരം മേയറും കെ എസ് ആർ ടി സി ഡ്രൈവറുമായുള്ള തർക്കത്തിൽ സച്ചിൻ ദേവ് എം എൽ എ ബസ്സിൽ കയറിയെന്ന് സ്ഥിരീകരിച്ച് ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ അധ്യക്ഷൻ എ എ റഹീം. എം എൽ എ ബസ്സിൽ കയറി ടിക്കറ്റ് ചോദിച്ചുവെന്നും ഡിപ്പോയിലേക്ക് ബസ് വിടാൻ ആവശ്യപ്പെട്ടു എന്നുമാണ് സ്ഥിരീകരണം. എം എൽ എ ബസ്സിനുള്ളിൽ കയറിയെന്ന് സ്ഥിരീകരിച്ചതോടെ സംശയങ്ങൾ കൂടുതൽ ബലപ്പെടുകയാണ്. ഇല്ല, അതൊക്കെ തെറ്റായ കാര്യമാണ്. അതൊക്കെ ഒരു ജനപ്രതിയെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലും ഞങ്ങൾ ചെയ്യുന്ന കാര്യമല്ല. നടുറോഡിലെ തർക്കത്തിനും ബസ് തടഞ്ഞതിനും പിന്നാലെ മേയറുടെ ഭർത്താവും ബാലുശ്ശേരി എം എൽ എയുമായ സച്ചിൻ ദേവ് ബസ്സിൽ കയറി യാത്രക്കാരെ ഇറക്കിവിട്ടെന്ന് ഡ്രൈവർ ആരോപിച്ചിരുന്നു. സച്ചിൻ ബസ്സിൽ കയറിയിട്ടേയില്ലെന്നായിരുന്നു മറുവാദം. പക്ഷേ ഈ വാദങ്ങൾ പൊളിക്കുന്നതും എം എൽ എ വിട്ടിലാക്കുന്നതുമാണ് റഹീമിന്റെ തുറന്നു പറച്ചിൽ. അയാൾ കയറിയിട്ട് ആവശ്യപ്പെട്ടത് എനിക്ക് കൂടി ഒരു ടിക്കറ്റ് ഇതാ, വണ്ടി നേരെ ഡിപ്പോയിലേക്ക് പോട്ടെ, ഇതാണ് അയാൾ ആവശ്യപ്പെട്ടത്. അതിലുണ്ടായിരുന്ന മുഴുവൻ യാത്രക്കാരെയും വഴിയിൽ വാഹനം നിർത്തേണ്ടി വന്നാൽ സാധാരണഗതിയിൽ നിയമാനുസൃതമായി ചെയ്യും വിധം വേറെ വാഹനങ്ങളിൽ കയറ്റിവിടാനാണ് ആ ബസിന്റെ അധികൃതർ ശ്രമിച്ചത്. ഇന്നലെ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ന്യൂസ് അവറിൽ കോവളം എം എൽ എ വിൻസെന്റ് ബസ് കണ്ടക്ടർ റഹീമിനെ വിളിച്ചതായി വെളിപ്പെടുത്തിയിരുന്നു. ഭരണകക്ഷിയിൽ തന്റെ പ്രസ്ഥാനത്തിൽപ്പെട്ട ജനപ്രതിനിധികളായതുകൊണ്ട് അവർ ചെയ്യുന്ന തെറ്റും അത് അവരുടെ ഭാഗത്തല്ല തെറ്റ്, ഡ്രൈവറുടെ ഭാഗത്താണ് തെറ്റ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി റഹീമും കൂടി ഇടപെട്ടു എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു വസ്തുത. ഈ അവസരത്തിൽ ചൂണ്ടിക്കാണിക്കാനുള്ളത് ഇതും റഹീം സമ്മതിച്ചു. കണ്ടക്ടറുടെ നാട്ടുകാരനാണ്, അതല്ല ഞാൻ പറഞ്ഞത്. ആദ്യം ഈ ആദ്യത്തെ ഇൻസ്റ്റൻസ് തന്നെ ബന്ധപ്പെട്ട ഒരാളെ ഞാനെന്ന് പറഞ്ഞതല്ലേ. എന്നെ അർദ്ധരാത്രിയിൽ കണ്ടക്ടർ വിളിക്കുന്നുണ്ട്, ഇങ്ങനൊരു സംഭവം ഉണ്ടായതായി എന്നെ അറിയിക്കുന്നു. എന്നാൽ ഡ്രൈവർ യദുവിനോട് മാപ്പ് പറയാൻ ആവശ്യപ്പെട്ടിട്ടില്ല എന്നും പോലീസ് ഉദ്യോഗസ്ഥരെ അന്ന് വിളിച്ചിട്ടില്ലെന്നുമാണ് റഹീമിന്റെ വാദം. ബസ് തടഞ്ഞിട്ടില്ലെന്നായിരുന്നു മേയറുടെ ആദ്യ വാദം. ബസ്സിൽ സിസിടിവി ഇല്ലെന്ന് ആദ്യം കെ എസ് ആർ ടി സിയും പറഞ്ഞു. ഇതെല്ലാം പൊളിക്കുന്ന തെളിവുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നു. പിന്നാലെയാണ് സച്ചിൻ ദേവ് ബസ്സിൽ കയറിയെന്ന സ്ഥിരീകരണവും ഉണ്ടാകുന്നത്. വിവാദം കത്തിപ്പടരുമ്പോഴും സച്ചിൻ ദേവും ബസ്സിലെ കണ്ടക്ടറും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. മെമ്മറി കാർഡ് കാണാതായതിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം. ബസ്സിൽ പോലീസ് ഇന്ന് ഫോറൻസിക് പരിശോധന നടത്തി. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.